వాటీడా స్తుతి గీతము ఎత్తిడా ఈ నల్ల దినం వరదాన ఫలం తన్న నాదని వాటీడా నిండె పాదయిల్ వరునాథని వాటీడా స్తుతి గీతము ఎత్తిడా ఈ నల్ల దినం వరదాన ఫలం తన్న నాథని వాటీడా బలియాయ్ బలియర్పగరాయ్ నిన్ సవిధే సాదరమేగా తిరుబలియాయ్ బలియర్పగరాయ్ నిన్ సవిధే సాదరమేగా అణయుం దాసరి తనివుం వరవుం చొరియు నిరమళయా ఇవ నిన్ వరవాయ్ నిన్ సాంతనమాయ్ నిన్ ప్రకాశధారయ ఎన్నెన్నും ലോകത്തിനു നിൻ ശാന്തിയും രക്ഷയും വേഗാൻ കണിയണമേ വരുനാഥനെ വാഴ്ത്തിടാ സ്തുതി ഗീതമുയർത്തിടാൻ ഈ നല്ല ദിനം വരദാന ഫലം നാഥനെ വാഴ്ത്തിടാ നിന്റെ പാതയിൽ മേ വിടുവാൻ നിൻ പാദങ്ങളായിടുവാൻ നിൻ കരമാവാൻ നീ വരമേകും ദിനമോർത്തു നമിച്ചിടാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് പ്രാവിനെപ്പോലെ അവിടുത്തെ മേൽ ആവസിക്കുകയും പിതാവിൻ്റെ സ്വരം മുഴങ്ങുകയും ചെയ്തു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാണ്. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ജ്ഞാനസ്നാന തിരുനാളാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ച നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചും പിതാവ് പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രിയാകുന്നു. ഈശോയെപ്പറ്റി രണ്ടാമത് പറഞ്ഞ കാര്യം, ഇവനിൽ ഞാൻ സംപ്രീതനാണ്. ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുക. അവൻ എന്നോട് പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈശോ പുത്രനായിരുന്നു, അതേസമയം പിതാവിൻ്റെ തനിപ്പകർപ്പായിരുന്നു. അതുകൊണ്ടാണ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞപ്പോൾ, എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നുവെന്ന് ശിഷ്യനായ ഫിലിപ്പോസിനോട് അവിടുന്ന് പറഞ്ഞത്. മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അത് നമ്മൾ ഏറ്റുപറയുന്നതാണ്. എന്നാൽ മക്കൾക്കടുത്ത രീതിയിൽ, പിതാവിന് യോജിച്ച രീതിയിൽ നാം ജീവിക്കുന്നുണ്ടോ? ഓരോ ദിവസവും ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നിറവേറ്റുന്നത് പറയുന്നത് പോലും പിതാവ് പറയുന്നത് പോലെ തന്നെയാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടിയിരിക്കുന്നു.
വിലകെട്ടവ പറയാതെ സദുവചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെ ആയിരിക്കുമെന്ന് പ്രവാചകൻ വഴി അവിടെ നിന്ന് അരുൾ ചെയ്തതും ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്ന നമ്മൾ ഓർത്തിരിക്കണം. സദുവചനങ്ങൾ മാത്രം ആരോടായിരുന്നാലും പറയുവാനുള്ള വലിയ കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട്. നമ്മളത് ഓർക്കാതെ പലപ്പോഴും അവഗണിക്കുമ്പോഴാണ് ദുർവചനങ്ങൾ നമ്മളിലൂടെ പുറപ്പെടുക. ആ നിമിഷം തന്നെ ദേഷ്യത്തോടെ പറഞ്ഞതാണെങ്കിലും മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തും. അരുതായിരുന്നു, വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. ഈശോ കൂടെ കൂടെ സമൂഹത്തിൽ നിന്നകന്ന് ശിഷ്യന്മാരെ പോലും അകറ്റി നിർത്തി ഏകാന്തതയിൽ പിതാവിനോട് മാത്രമായിരിക്കുവാൻ വേണ്ടി സമയം ചിലവിട്ടതും നമുക്കറിയാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ദിവസത്തിൽ ചിലപ്പോൾ പല പ്രാവശ്യം നമസ്കാരങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൂടാതെ നിശബ്ദമായി ഏകാഗ്രതയോടുകൂടെ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് പിതാവുമായിട്ട് സംസാരിക്കുന്നതവരാകണം. അപ്പോൾ നമുക്ക് ഈശോയെപ്പോലെ പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമാണ് നിറവേറുക. അപ്പോൾ മാത്രമേ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന വചനം നമ്മളിൽ പൂർത്തിയാവുകയുള്ളൂ. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ മാമോദിസ തിരുനാളിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വിഴ, എന്റെ വിഴ, എന്റെ വലിയ വിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു അങ്ങയെ ഞങ്ങൾ, പുകഴ്ത്തുന്നു ആരാധിച്ചങ്ങയെ, വാഴ്ത്തുന്നു ദിവ്യ മഹിമകൾ പാടുന്നു. അങ്ങേ മഹാ മഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനെ.
ஐக சக்த நாம் தேவமே தாத நாம் அங்கையே வாழ்த்துன்னோம் ஏகாத்ம ஜாதேவ சோனுவே கர்த்தாவாம் ஸ்ரீ யேசு கிறிஸ்துவே தெய்வமே கர்த்தாவாம் அங்கையே வாழ்த்துன்னோ தெய்வத்தின் குஞ்ஞாடே தாதனம் தெய்வத்தின் சோனுவே அங்கையே வாழ்த்தி ஸ்துதிக்குன்னோ. பாப நீகந்தாவே கருண்யம் போகணே ஞங்களில் லோகத்தின் பாப நீகந்தாவே ஞங்கள் தன் பிரார்த்தனை கேட்கணே நித்திய பிதாவின் பார்ஷத்தில் நேர்வலம் பாகத்திருந் ஞங்கள் தண்டக்ஷகனேஷுவே காருண்யம் போகணே ஞங்களில் சத்திய சொரூபன் பிதாவோ தன் மகிமாவின் தேஜஸில் பாவனாத்மாவு தன் ஐக்கியத்தில் வாழும் கிறிஸ்துவாம் இயேசுவே அங்கோ மாத்திரம் பரிபாவனன் அங்கோ தானேகனாம் நாதனும் அங்கோ மாத்திரம் பரமோன்னதன் த்ரித்வைக தேவ மகத்துவத்தில் ஆமே. நமக்கு பிரார்த்திக்காம். சர்வசக்தனும் நித்தியனுமாய தெய்வமே, யோர்தனான் நதியில் கிறிஸ்து ஞானஸ்நானம் சுவீகரிச்ச சேஷம் பரிசுத்தாத்மாவ் அவிடத்து மேல் இறங்கி வந்தப்போ அங்கே பிரியபுத்திரனாய் அவிடத்து சாகோஷம் அங்கு பிரியாபிச்சுவல்லோ. ஜலத்தாலும் பரிசுத்தாத்மாவினாலும் புதியன்மம் பிராபிச்ச அங்கே தத்துபுத்திரர் அங்கே பிரீதியில் என்னும் நிலநில்க்கான் அனுகிரகிக்கணமே. அங்கையோடு கூட பரிசுத்தாத்மாவுமாயுள்ள ஐக்கியத்தில் என்னென்னும் தெய்வமாய் ஜீவிக்கையும் வாழுகையும் செய்யும் அங்கே புத்திரனும் ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുള്ളേണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 42-ാം അധ്യായം 1-4 6-ഉം 7-ഉം വാക്യങ്ങൾ. കർത്താവരുൾ ചെയ്യുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതന്ന ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തതയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്കു പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ.
മഹത്വവും ശക്തിയും അവിടുത്തെ നിന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങളണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവ് കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്കുമീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റമതാണ്. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും അത് ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ ആരംഭിച്ച് യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ട് പിശാചിനാൽ പിടിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്ക് അറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. Hallelujah, 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 hallelujah. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. Hallelujah, 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 hallelujah. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേലിറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങയ്ക്ക് സ്തുതി. കേരള സഭാചരിത്രം നമുക്ക് അത്യാവശ്യം അറിവുള്ളതാണ്. നല്ലൊരു കാലത്തോളം മിഷണറിമാരായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ.
പ്രേക്ഷിതരായിട്ട് വൈദികരും മെത്രാന്മാരുമൊക്കെ ആയിട്ട് കേരളസഭയെ നയിച്ചിരുന്നത്. വിദേശ മിഷണറിമാരായ മെത്രാന്മാർക്ക് ശേഷം തദ്ദേശീയരായിട്ടുള്ള മെത്രാന്മാർ റോമിൽ നിന്ന് അംഗീകരിച്ചപ്പോൾ വരാപ്പുഴ അതിരൂപതയ്ക്ക് ആദ്യത്തെ മെത്രാപ്പോലിത്തയായിട്ട് നിയമിതനായത് അഭ്യുന്യ ജോസഫ് അട്ടിപ്പേറ്റി പിതാവാണ്. സുദീർഘമായ കാലം അദ്ദേഹം വരാപ്പുഴ അതിരൂപതയെ ശുശ്രൂഷിച്ചു. ജീവിതകാലത്തിലുടനീളം നാനാജാതി മതസ്ഥരാൽ വിശുദ്ധനായിട്ടുള്ള ഒരു മെത്രാപ്പോലിത്തയായിട്ടാണ് അദ്ദേഹത്തെ കരുതിയിരുന്നത്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ കേരളത്തിലുടനീളം പൊതുപരിപാടികളിലെല്ലാം തന്നെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതിരൂപതയിലെ അന്നത്തെ എല്ലാ വീടുകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച് സ്ഥിതിവിവരങ്ങളെല്ലാം കുറിച്ചെടുത്ത് അതനുസരിച്ച് ആ ഓരോ വീട്ടുകാർക്ക് വേണ്ടിയും പ്രത്യേകമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കി. അദ്ദേഹം കടന്നുപോയിട്ട് 50 വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാമകരണ പരിപാടികൾക്ക് വരാപ്പുഴ അതിരൂപത തുടക്കം കുറിച്ചു. കഴിഞ്ഞ വർഷം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ആഘോഷ പരിപാടികളെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ മെത്രാപ്പോലിത്ത നൽകുന്ന സന്ദേശം നമുക്ക് ശ്രവിക്കാം. അഭ്യുന്യ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് ദൈവദാസ പദവിയിലേക്ക്. യേശുവിൽ പ്രിയ സഹോദര വൈദികരെ, സന്യാസഹോദരന്മാരെ, സഹോദരിമാരെ, വത്സല മക്കളെ, വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാപ്പോലിത്ത പുണ്യസ്മരണാർഹനായ അഭ്യുന്യ ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് ദിവംഗതനായിട്ട് 2020 ജനുവരി 21 50 വർഷം തികയുകയാണ്. 1894 June 25 ഓച്ചന്തുരുത്ത് ക്രൂസ് മിലാഗ്രസ് ഇടവകയിൽ അട്ടിപ്പേറ്റി മാത്യുവിൻ്റെയും റോസയുടെയും 5 മക്കളിൽ 2-ാമനായിട്ടാണ് ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് പൂജാതനായത്. 1932 November 29 വരാപ്പുഴ അതിരൂപതയുടെ ക്വാദിയത്തോർ ആർച്ച് ബിഷപ്പും ഗബുളായുടെ സ്ഥാനിക മെത്രാപ്പോലിത്തയുമായി ഫാദർ ജോസഫ് അട്ടിപ്പേറ്റി നിയമിതനായപ്പോൾ അത് ഇന്ത്യയിലെ ലത്തീൻ കത്തോലിക്ക സഭയിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ മെത്രാപ്പോലിത്തയായിട്ടുള്ള നിയമനമായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും 19-ാം ശതാബ്ദി പ്രമാണിച്ചുള്ള ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് 1933 June 11 അഭിയുന്ന ജോസഫ് അട്ടിപ്പേറ്റി പിതാവിനെ വരാപ്പുഴ അതിരൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായി റോമിൽ വച്ച് 11 ബീസു മാർപ്പാപ്പ മറ്റു 4 മെത്രാന്മാരോടൊപ്പം അഭിഷേകം ചെയ്തത്. 1933 September 9 നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം 1934 December 21 വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി അഭിയുന്ന ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് സ്ഥാനമേറ്റെടുത്തു. ഇന്നത്തെ കോട്ടപ്പുറം രൂപത ഉൾപ്പെട്ടിരുന്ന അന്നത്തെ വിശാലമായിട്ടുള്ള വരാപ്പുഴ അതിരൂപതയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ട് അചിന്തനീയമായ രീതിയിൽ അതിരൂപതയുടെ ഐക്യവും കെട്ടുറപ്പും അട്ടിപ്പേറ്റി പിതാവ് 10 മടങ്ങ് വർദ്ധിപ്പിച്ചുവെന്ന സത്യം അഭിയുന്ന പിതാവിൻ്റെ ശുശ്രൂഷയെ അസാധാരണമാക്കുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും സമുദായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ വീക്ഷണമുണ്ടായിരുന്നു. ഈ വീക്ഷണത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് പിതാവ് തൻ്റെ വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം
അതിരൂപതയിൽ ഇന്ന് സുവർണശോഭയിൽ വിളങ്ങി നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. വരാപ്പുഴ മെത്രാപ്പൊലീത്തായതിനു ശേഷമുള്ള നീണ്ട 37 വർഷത്തെ അത്യുജ്ജ്വലങ്ങളായ സേവനത്തിലൂടെ അതിരൂപതയുടെ നൂതന ശില്പിയാണെന്നുള്ള അഭിയന്ന് ജോസഫ് അട്ടിപ്പേറ്റ് പിതാവിൻ്റെ കീർത്തി ഇന്ത്യയിലും പുറത്തും പരന്നു. ആധ്യാത്മികതയ്ക്ക് തീർത്തും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണമായിരുന്നു അഭിയന്ന് പിതാവിൻ്റേത്. പാവങ്ങളോടും നിരാലംബരോടുമുള്ള അദ്ദേഹത്തിൻ്റെ കരുണാമിശ്രണമായ അനുകമ്പയ്ക്ക് മകുരോദാഹരണമാണ് എറണാകുളത്ത് അദ്ദേഹം സ്ഥാപിച്ച ഹൗസ് ഓഫ് പ്രൊവിഡൻസ്. തിരക്കേറിയ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ദിവസവും മണിക്കൂറുകൾ പരിശുദ്ധ കുർബാനയ്ക്കും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും ധ്യാനത്തിനും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും ജപമാല ചൊല്ലുന്നതിനും വേണ്ടി ചിലവഴിച്ചിരുന്നു. ഇതെല്ലാം പിതാവിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ നട്ടെല്ലായിരുന്നു. അഭിയന്ന് പിതാവിൻ്റെ വളരെ ചിട്ടയായ പ്രാർത്ഥനാ ജീവിതം അസംഖ്യം പേർക്ക് അതിശക്തമായ പ്രചോദനമായിരുന്നു. മര്യഭക്തി പിതാവിൻ്റെ ആധ്യാത്മികതയുടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സുപ്രധാന ഭാഗം തന്നെയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നോമ്പുകാലങ്ങളിലും ഞായറാഴ്ചകൾ ഒഴികെയുള്ള എല്ലാ ദിവസവും അദ്ദേഹം ഉപവസിക്കുമായിരുന്നു. 1970 ജനുവരിയിൽ ഇന്ത്യയിൽ കത്തോലിക്ക മെത്രാന്മാരുടെ കോൺഫറൻസ് എറണാകുളത്ത് നടന്നപ്പോൾ അവിയൊന്ന് പിതാക്കന്മാർക്ക് വരാപ്പുഴ അതിരൂപതയിൽ അദ്ദേഹം ആതിഥ്യമരുളി. ആ ബിഷപ്പ് കോൺഫറൻസിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അത്യന്തം ജോലി തിരക്കുകൾക്കിടയിൽ തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് പനി ബാധിക്കുന്നത്. അവസാനം ലൂർദ് ആശുപത്രിയിലും വെല്ലൂർ ആശുപത്രിയിലെയും സുപ്രസിദ്ധരായ ഡോക്ടർമാർ ഒന്നിച്ച് ചികിത്സ നടത്തി നോക്കിയെങ്കിലും വലിയ ഫലമുണ്ടായില്ല. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അബോധാവസ്ഥയിൽ എറണാകുളത്തെ ലൂർദ് ആശുപത്രിയിൽ തുടർന്നുകൊണ്ടിരുന്ന പിതാവ് അവസാന രോഗീലേപനം സ്വീകരിച്ചുകൊണ്ട് 1970 ജനുവരി 21 രാത്രി 9:30 സ്വർഗത്തിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിച്ചു. അപ്പോൾ ഇന്ന് ജോസഫ് അട്ടിപ്പേറ്റ് പിതാവിൻ്റെ നാമകരണ പരിപാടികൾക്കായി നിയമാനുസൃതം നിയമിതനായ പോസ്റ്റുലേറ്റർ ഫാദർ ആൻഡ്രൂസ് അലക്സാണ്ടർ ഓയഫും ക്യാപ്, അപ്പോൾ ഇന്ന് ജോസഫ് അട്ടിപ്പേറ്റ് പിതാവിൻ്റെ ജീവിതത്തെയും വ്യക്തിത്വത്തിൻ്റെ വിവിധ വശങ്ങളെയും ആധ്യാത്മികതയെയും സുഹൃതങ്ങളെയും വിശുദ്ധിയുടെ പ്രസിദ്ധിയെയും കുറിച്ച് ഈ നാമകരണ പരിപാടി മൂലം തിരുസഭയ്ക്കുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയും കാനോനികമായിട്ടുള്ള വിദഗ്ധമായ ഒരു പഠനം നടത്തുകയുണ്ടായി. തുടർന്ന് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘത്തിലേക്ക് കാനോനികമായ അപേക്ഷ ഞാൻ സമർപ്പിക്കുകയുണ്ടായി. കൂടാതെ 2019 സെപ്റ്റംബർ മാസത്തിൽ നടന്ന ആദിലിമിന സന്ദർശന വേളയിൽ ഞാൻ പ്രസ്തുത തിരുസംഘത്തെ സന്ദർശിക്കുകയും ബന്ധപ്പെട്ട അധികാരികളോട് ഇക്കാര്യം അഭ്യർത്ഥിക്കുകയും ചെയ്തു. തൽഫലമായി ദൈവാനുഗ്രഹത്താൽ അഭിയന്ന് ജോസഫ് അട്ടിപ്പേറ്റ് മെത്രാപ്പൊലീത്തയുടെ നാമപരിപാടികൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നതിനുള്ള നീൽ ഉസ്താദ് വിശുദ്ധരുടെ നാമകരണത്തിലുള്ള തിരുസംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. പുണ്യസ്മരണാർഹനായ ജോസഫ് അട്ടിപ്പേറ്റ് പിതാവിൻ്റെ 50th ചരമ വാർഷിക ദിനമായ 2020 ജനുവരി 21 ചൊവ്വാഴ്ച വൈകിട്ട് 5 എറണാകുളം സെൻറ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ അർപ്പിക്കപ്പെടുന്ന ആഘോഷപൂർവകമായ സമൂഹ ബലിമധ്യേ അദ്ദേഹത്തെ ദൈവദാസനെന്ന് നാമകരണം ചെയ്യുന്നതും നാമകരണ പരിപാടികൾക്ക് ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നതുമാണ്. അവിസ്മരണീയമായ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എല്ലാ വൈദികരെയും സന്യസ്തരെയും അൽമായ സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എനിക്ക് നിങ്ങളോടുള്ള പൈതൃക സ്നേഹത്തിൻ്റെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഹൃദയപൂർവ്വം ഞാൻ ആശീർവദിക്കുന്നു. എറണാകുളത്ത് നമ്മുടെ അതിമത്രാസന മന്ദിരത്തിൽ നിന്ന് 2020 ജനുവരി 1 ജോസഫ് കളത്തിപ്പറമ്പിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത.
നമുക്ക് എഴുന്നേറ്റ് നിന്ന് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിയമിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവരുടെ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തിൽ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചുയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും മനുഷ്യപ്രകൃതിയും പ്രത്യക്ഷമായ ഈ കാലയളവിൽ നമ്മുടെ സൽപ്രവർത്തികളിലല്ല, മറിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന് യാചന പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി അമലോത്ഭവ കന്യക വചനത്താൽ ഗർഭം ധരിച്ചതും അവർണ്ണയമാംവിധം ജന്മം നൽകിയതുമായ ക്രിസ്തുവിനെ വിശ്വാസസ്ഥിരതയോടെ സഭ കാത്തിരിക്കാനും സന്തോഷത്തോടെ സ്വീകരിക്കാനും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവൻ്റെയും അഭിവൃദ്ധിക്കും ശാന്തിക്കും വേണ്ടി ഐഹിക ദാനങ്ങൾ നിത്യതയിലേക്കുള്ള സമ്മാനമായി പരിണമിക്കുന്നതിനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിശപ്പും രോഗവും ഏകാന്തതയും മൂലം ക്ലേശം അനുഭവിക്കുന്നവർ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യം വഴി അവർക്ക് മനസ്സിനും ശരീരത്തിനും ഒന്നുപോലെ ആശ്വാസം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ദരിദ്രരിൽ പോലും അവിടുത്തെ സ്വീകരിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സ്വന്തമായ ആവശ്യങ്ങൾ ഓർത്ത് നാം ഇപ്പോഴും ഏതാനും നിമിഷങ്ങൾ നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായവനെ സംവഹിക്കാൻ അർഹയായ കന്യക മറിയം, അങ്ങേ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. സ്വീകരിക്കേ നമേ.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് അങ്ങേ പ്രിയപുത്രന്റെ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിന്റെ പാപങ്ങൾ കരുണാപൂർവ്വം കഴുകിക്കളയാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിക്കുമാറാകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാനിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങയെ വചനം മനുഷ്യരുടെയിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടാനിടയാക്കി. മാത്രമല്ല, പ്രാവിൻ്റെ രൂപത്തിലിറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങയെ ദാസനായ ക്രിസ്തു ആനന്ദതൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാനിടയാവുകയും ചെയ്തു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ചേർന്ന്
ഭൂമിയിൽ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയെ മഹാമഹിമയ്ക്ക് മുമ്പിൽ ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങെ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കുകൾ പവിത്രമാക്കിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ അവിടുത്തെ മരണ ഉയർപ്പോർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേയ്ക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദികനത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്തിൽ ഉപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവും. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും
ദാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്ക് വിചാരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കുർബാനുസ്വീകരണത്തിനായി നിൽക്കുന്നിടത്ത് തന്നെ രണ്ട് നിരയായി മുഖത്തോട് മുഖമായിരുന്നു നാവിലാണ് കുർബാന സ്വീകരിക്കുക. മാമോദിസ കൈക്കൊണ്ടവരും കുമ്പസാരി ചുരുങ്ങിയവരുമായ ക്രൈസ്തവർ മാത്രമാണ് കുർബാന സ്വീകരിക്കേണ്ടത്. സ്നേഹം ഇന്നു കാണുന്നു ഞാൻ